ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് റവ ഇഡ്ഡലിയാണ്. അതിന് ആവശ്യമായ സാധനം ഇതാണ്, റവ ഇഡ്ഡലി. ഇഡ്ഡലി ഉണ്ടാക്കുന്ന റവ ഇതാണ്. ഇത് 3/4 കപ്പോളെടുത്തിന് 2 ഗ്ലാസ് വെള്ളം, പിന്നെ 1 കപ്പ് തൈര്, പച്ചമുളക് 1.5 പച്ചമുളക്, കുറച്ച് കറി ലീവ്സ്, പിന്നെ ചെറുപയർ പരിപ്പ് കുറച്ച്, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് നല്ല ജീരകം, കുറച്ച് കടുവ്. ഇതിന് ആവശ്യമായ സാധനം ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ തൈരും റവയും 1 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിന്. പിന്നെ അതിന് ആവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കുക. പിന്നെ ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പിന്നെ ഇങ്ങനത്തെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഇട്ട് വെക്കുക. നമ്മൾ എടുത്ത് വെച്ച് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പൊടുക്ക, എല്ലാ സാധനവും നമ്മൾ എടുത്ത് വെച്ച എല്ലാ സാധനവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജീരകവും കറിവും കറിവേപ്പില, ഇത് നമ്മളിപ്പോൾ എടുത്ത് വെച്ച ഇതിലേക്ക് ഇതിൻ്റെ മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി എല്ലാം മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇതാ നമ്മളുടെ മിക്സ് റെഡിയായി കഴിഞ്ഞു. ഞാനിതാ ഒരു ഇഡ്ഡലിച്ചമ്പിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായിക്കോട്ടെ. ഇനി എല്ലാ പാത്രത്തിലും നന്നായി തടവി കൊടുക്കുക. ഇങ്ങനെ എടുത്ത് വെച്ച എല്ലാത്തിലും നന്നായി തടവി കൊടുക്കുക. ഇനി നമ്മൾ ഓരോന്നായി ഒഴിച്ചു കൊടുക്കുക, എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുക. ഇതാ നമ്മൾ ഒഴിച്ചു വെച്ച ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച മാവ് ഇങ്ങനെ ഒഴിച്ചു വെക്കേണ്ടത്. ഇതാ നമ്മൾ എടുത്തു വെച്ച ഇഡ്ഡലി, ഇഡ്ഡലി ചെമ്പിലേക്ക് എടുത്തു വെച്ചത്. ഇതൊന്ന് മൂടിയിട്ട് നന്നായി ഒരു 20-25 മിനിറ്റ് ഒന്ന് വേവിപ്പിച്ചെടുക്കുക. ഇതാ നമ്മളുടെ ഇഡ്ഡലിയുടെ റെഡിയായി കഴിഞ്ഞു. ഇതാ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുമോ. ഈ രീതിയിൽ എല്ലാം ഒന്ന് എടുക്കുക. ഇതാ നമ്മളുടെ സ്വാദിഷ്ടമായ ഇഡ്ഡലി റവ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി കമൻസ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കുക. നമ്മളുടെ സ്വാദിഷ്ടമായ റവ ഇഡ്ഡലി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് കമൻസ് അറിയിക്കുക. താങ്ക് യു.